പത്തൊമ്പത് വായനാ ദിനം. ഞാൻ ഇന്ന് ഇവിടെ വായിക്കുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പാത്തുമ്മയുടെ ആടെന്ന കഥയാണ്. ഞാൻ പാത്തുമ്മയുടെ ആടിന്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് 8 മണി ആയി കാണുക. കൈയില്ല, ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസരത്ത് ചെയ്യുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളിടത്ത് പാറോ, ഉള്ളിടത്ത് പാറോ, വെള്ളേ പിരി, വെള്ളേ പിരി. മുള്ളിടത്ത് കണ്ടില്ലേ, മുള്ളിടത്ത് കണ്ടില്ലേ. എന്തോ രസകരമായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥ എഴുതിയിരിക്കുന്നത്. വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനയും. സമയത്തെ വീടുകളിൽ ഇരുന്ന് തന്നെ നമുക്ക് പുസ്തകം ഇഷ്ടപ്പെട്ട് വായിക്കാം. വായിച്ചു വരുന്ന പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ നിലകൊള്ളാനും പകർന്നു നൽകാനും ഈ വായന ദിനം ഒരു വേദിയാകട്ടെ. നന്ദി, നമസ്കാരം. പുസ്തകത്തിൽ നശിപ്പിക്കാൻ എന്ത് എളുപ്പം എന്ന കഥയാണ്. ഗോപാലൻ
നടത്തുന്ന ഒരു കച്ചവടക്കാരന് രാമു എന്നൊരു മകനുണ്ടായിരുന്നു. ഗോപാലൻ മകന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുത്തിരുന്നു. അത് രാമുവിനെ ഒരു ദൂർത്തനാക്കി മാറ്റി. അത് കണ്ട അച്ഛൻ പറഞ്ഞു, മകനെ നീ പോയി പണിയെടുത്തു പണം സമ്പാദിച്ചു കൊണ്ടുവരണം, എന്നാലേ അച്ഛൻ്റെ സ്വത്തെല്ലാം തീരുകയുള്ളൂ. മകൻ പോയി കഷ്ടപ്പെട്ട് പണി ചെയ്ത് ദിവസവും 1 രൂപ വീതം അച്ഛൻ്റെ കൈവശം കൊടുക്കും. അച്ഛൻ ആ നാണയമെല്ലാം കിണറിലെറിയും. ഇത് കണ്ട മകൻ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടു പണി ചെയ്ത് പണമെല്ലാം എന്തിനാണ് നശിപ്പിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, നീ അധ്വാനിച്ചപ്പോൾ നിനക്ക് പണത്തിൻ്റെ വില മനസ്സിലായി. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാക്കിയ പണം ദൂർത്തടിക്കുമ്പോൾ നിനക്കത് മനസ്സിലായില്ല. നശിപ്പിക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. മകൻ അച്ഛൻ്റെ ഉപദേശം ശരിവെച്ചു. ഇതിൽ നമുക്ക് ഒരു ഗുണപാഠമുണ്ട്. എന്തും നശിപ്പിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഉണ്ടാക്കാനാണ് അത് പോലെ എളുപ്പമല്ല. പല്ലശ്ശേരിയുടെ കണ്ണപ്പൻ കാക്കയും കണ്ടൻ കുറുക്കനും. കണ്ടൻ കുറുക്കൻ വീണ്ടും പിരിച്ച് പാടത്തേക്ക് പോകുമ്പോഴാണ് കുളക്കരയിലെ പുളിമരക്കൊമ്പിലിരിക്കുന്ന കണ്ടപ്പൻ കാക്കയെ കണ്ടത്. അങ്ങനെ അവന്റെ കൊക്കിൽ അപ്പവും ഉണ്ട്. പണ്ട് തന്റെ മുത്തശ്ശൻ കാക്കയെ പറ്റിച്ച നെയ്യപ്പം തട്ടിയെടുത്ത കാര്യം കണ്ടന് ഓർമ്മ വന്നു. ആ സൂത്രം ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാം അവൻ തീരുമാനിച്ചു. കണ്ടപ്പൻ കാക്കയെ നോക്കി ഇങ്ങനെ പാടി, നാടുകൾ ചുറ്റും കണ്ണപ്പ പാടാമോ നീ പാട്ടൊന്ന്, നാട്ടിൽ കഥകൾ പാടിയിടാൻ മിടുക്കനല്ലേ നീയെന്നു. കണ്ടൻ കുറുക്കൻ മനസ്സിരിപ്പ് കണ്ടപ്പനു മനസ്സിലായി. അവൻ കൊക്കിലെ പലഹാരം മരക്കൊമ്പിൽ ഭദ്രമായി വെച്ച ശേഷം പാട്ടുപാടാൻ തുടങ്ങി. നാട്ടിൽ രോഗം പടരുന്നു, നാട്ടാർ വീട്ടിലിരിക്കുന്നു, കേട്ടിട്ടില്ല മുമ്പൊന്നും, നാട്ടിൽ കഷ്ടപ്പാടാണ്. കണ്ണപ്പന്റെ വയൽ നിന്ന് നെയ്യപ്പം വീഴുന്നത് പ്രതീക്ഷിച്ചു നിന്ന കണ്ടൻ കുറുക്കനെ അത് കണ്ട് ചമ്മിപ്പോയി. അപ്പോൾ കണ്ണപ്പൻ കാക്ക തുടർന്നു, വിഷമിക്കേണ്ട, എനിക്ക് കിട്ടിയ പലഹാരത്തിൽ നിന്ന് പകുതി നിനക്കും തരാം, പങ്കുട്ട് തിന്നാം. പങ്കുട്ട് തിന്നാൻ പലഹാരത്തിന് രുചി കൂടും. അത്രയും പറഞ്ഞ അവൻ പലഹാരത്തിന് പകുതി കണ്ടനും കൊടുത്തു. അതുകൊണ്ട് കണ്ടൻ തെറ്റ് മനസ്സിലാക്കി. പങ്കുട്ടു കഴിച്ചാൽ നന്മയും അവന് അറിഞ്ഞു. കണ്ടൻ കുറുക്കൻ കണ്ണപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ട് പാടത്തേക്കു നടന്നു. പതിനായിരം സ്വർണ്ണ നാണയം